ഇവിടെ ഇല്ലായിരുന്നു അല്ലേ? ഒരു ചെറിയ ടൂറിലായിരുന്നു. എന്റെ ഭായ അതൊന്ന് വായിക്കേ. നിങ്ങൾ നാലു പേർക്കുമായിട്ട് ആ തറവാടും കടലിനടുത്തുള്ള ആ പഴയ ഗോഡൌണും എഴുതി വച്ചിരിക്കുന്നത്. അതായത് നാലു പേർക്കും തുല്യാവകാശം. പക്ഷേ ഗോഡൌൺ ഇരിക്കുന്ന സ്ഥലത്തിന്റെ നടത്തിപ്പ് അവകാശം എഡിക്കാണ്. എഡി അവിടെ നടത്തുന്ന ബിസിനസിന്റെ ലാഭത്തിൽ 50% നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി, ബാക്കി 50% ടീച്ചർ നടത്തി പോന്നിരുന്ന അനാഥ മന്ദിരത്തിന്. ഇതാണ് വ്യവസ്ഥ. ഒരു കാര്യം മറന്നു, കാര്യം മറന്നു. ബർത്ത് സർട്ടിഫിക്കറ്റാ നിങ്ങളുടെ? നമുക്കിതില്ല. കൊച്ചിയിലൊരു ഹെറിറ്റേജ് ഹോട്ടൽ ഉണ്ടെങ്കിൽ സീസണുള്ള 6 മാസം കൊണ്ട് നല്ല കാശിങ്ങ് പോരും. ഹെറിറ്റേജ് ഹോട്ടലിന് ഇതിലും പറ്റിയൊരു സ്ഥലമുണ്ടോ? ഇവിടെയായിരിക്കും ലോബി, അവിടെ ട്രാവൽ ഡെസ്ക്, പിന്നെ ഈ മുറികളൊക്കെ ഒന്ന് റെനോവേറ്റ് ചെയ്യണം, പിന്നെ അവിടെ അവിടെ എന്താ പണിയാൻ പോകുന്നത്? അവിടെ ഒന്നും പണിയുന്നില്ല. അല്ല, എന്താ പരിപാടി? അവിടെ സ്വിമ്മിംഗ് പൂളിന് വേണ്ടിയുള്ള കാര്യത്തിനായിട്ട് ഒക്കെ പിന്നെ കുത്ത. ഇപ്പൊ എന്താ പരിപാടി എന്നാ ചോദിച്ചു. ചെറിയനെ പിള്ളേരോട്ടൊന്ന് പള്ളിയിൽ പോണം. ഓ, ഞങ്ങൾ ഏതായാലും കുറച്ച് പതുക്കേ ഉള്ളൂ, നീ വിട്ടോ. ശരി. പമ്പൻ സ്രാവുകൾ മുതൽ പൂഞ്ഞാട്ടി വരെ കിടന്ന് പൊളയ്ക്കുന്ന ഈ കൊച്ചിയില് നമ്മളൊരാളെ അന്വേഷിക്കാന്ന് വെച്ചാ അത് കടലിൽ ചൂണ്ടയിടുന്ന ഏർപ്പാടായി പോകും. അതുകൊണ്ട് നമ്മൾ ആരന്വേഷിക്കുന്നുവോ അവൻ നമ്മളെ തേടി ഇങ്ങോട്ട് വരണം. അതിന് ബെസ്റ്റ് സീകളാ. കലക്കി സതീശൻ. താങ്ക്സ്. ഈ ടീം ഏതാ? ആ, അതാ പുതിയ പിള്ളേരാ. അറിയ പാർട്ടികളാ. മുരുക, പാർട്ടി കിടുക. കണ്ടിട്ട് അല്ല, മുരുകനൊക്കെ ഉണ്ടല്ലോ പഴയ അതേ അടി. ചായ അല്പം മാറ്റിയിട്ടുണ്ട്, പക്ഷെ ആ പഞ്ച് പുതിയതാ അല്ലേ? അല്ല, ഇക്ക ഈ സൈസ് എടുക്കാത്താണല്ലോ. ആചാരപടിക്ക് ഇതാ ബെസ്റ്റ്. ശംസൻ എന്താ കുടിക്കാൻ വേണ്ടത്? പെറ്റ ഉമ്മച്ചയാണ് ഇക്ക, ഞാൻ പണ്ടത്തെ പോലെ അല്ല. ഭയങ്കര ഡീസന്റ് ആയി. പകൽ റമ്മ് മാത്രം കഴിക്കുള്ളൂ, ഇരുട്ടായി കഴിഞ്ഞാ പിന്നെ റമ്മ് മാത്രം കഴിക്കുള്ളൂ. എന്തിനാടാ അടിക്കുമ്പോ തൊട്ട് നോക്കാനാ? ഏയ്, ഇത് ഭയങ്കര ബിസിനസ് അല്ലേ. ഷംസു എന്ന് കേട്ട സായിപ്പന്മാരിപ്പോ വിളയ്ക്കും. ഇത് കണ്ട അൽസേഷനാ, കുറ്റനോ? ഇത് ജർമ്മൻ ഷിപ്പ്യാർഡ്. കണ്ണമാലിപ്പള്ളിയിൽ അവിടെ നിന്ന് കിട്ടിയതാ. കഴിഞ്ഞ സീസണിൽ പൂച്ചയായിരുന്നു ബിസിനസ്. ഇത് കണ്ട ഒരു നായിൻ്റെ മോൻ പൂച്ച പണി തന്നതാ.
അന്ന് ഷെഡി കയറിയതാ, പിന്നെ സീസൺ കഴിഞ്ഞ ഇറങ്ങി. തുമ്മാരെയും സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ കിടുങ്ങാമണിയും കടിച്ചോണ്ട് പോവും. പോവും, അതല്ല ഇമ്മാരെ ഞാൻ കക്ഷത്രിട്ട് ലോക്ക് ചെയ്തിരിക്കുന്നേ. സതീശ കാശത്രി, ടീച്ചറിന്റെ കാര്യത്തിലേക്കാ നമുക്കൊക്കെ വലിയ വിഷമമുണ്ട്. ടീച്ചറിന്റെ കയ്യിൽ നിന്ന് ചോറ് മേടിച്ച് കഴിക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? പടച്ചവൻ ചിലപ്പോ ചില കൈവിട്ട കളികളി. അങ്ങനെ അല്ലിക്ക, പിള്ളേരൊക്കെ പറയണത് പള്ളിയുടെ അവിടെ വർക്ക്ഷോപ്പ് നടത്തുന്ന സേവിയില്ലേ? ഏത് മുന്ന സേവിയ? അവനിപ്പോ റിട്ടയർഡാ. പകരം അവന്റെ ഒരു അനിയനൊരു അറാമറപ്പുണ്ട്, ഫെലിക്സ്. അവനും അവന്റെ കമ്പനികളും അറിയാതെ അവിടെ ഒരു പണിയും നടക്കിയില്ല. ഇവനെ ചുമ്മാ അരയിൽ തിരിയിക്കും, പുറത്തെടുക്കണ്ട, കണ്ടാ പിള്ളേര് പേടിക്കും. എനിക്കില്ലേ, നിനക്കടുത്ത പള്ളിപ്പെരുന്നാളിന് മേടിച്ചരാം. ഓടാ. ദുബായിലായിരുന്നു, ഒന്ന് കാണാൻ വന്നതാ. ഇവിടെ ഈ റോട്ടിൽ കിടന്ന ഞങ്ങളുടെ അമ്മ മേരി ജോൺ കുരിശെങ്കിലും മരിച്ചു. നീയെന്ന് അറിയാണ്ട് ഇവിടെ ഒരു പണിയും നടക്കില്ലെന്നറിയാം. പറ പണിയും കഴിഞ്ഞ് അടുത്ത വിമാനത്തിൽ ബാപ്പാക്ക് ദുബായിക്ക് പോകാനുള്ളതാ. വേഗം പറ. ഈ കോപ്പിലെ കേസും പറഞ്ഞ പോലീസുകാരെ ആദ്യം കൊണ്ടുപോയി, പിന്നെ നിങ്ങളും വന്നേക്കണ്. നിന്റെയൊക്കെ തള്ളത്തേനും നമ്മെന്തിയാലടാ? നമ്മുടെ മൂർച്ചകളുണ്ട് കേട്ടോ, ഇത് പഴയ കൊച്ചൊന്നുമല്ല, പണി കിട്ടൂട്ടോ. കൊച്ചി പഴയ കൊച്ചിയല്ലെന്നറിയാം, പക്ഷേ ബിലാല് പഴയ ബിലാല് തന്നെ. നീന്തണ അവനെ തല്ലിയത്, ഒറ്റ കിട്ടുമ്പോ പണി തരുവേ. എന്റെ ബ്രദർ ഉള്ളപ്പോഴാ. ഹായ്, ആ പോലീസ് വിറ്റ്നസ്. ചേർത്തി, മോർണിംഗ് ഉണ്ടേ? ഓ, ദേ നിനക്കുറിച്ച് വൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആർക്കും കൊടുത്തേക്കല്ലേ? കാലത്തെ വള്ളം വലയേട്ട അങ്ങാട്ടാണ്. ഓ, ഒന്ന് വീശാൻ പോണേ. വലയേട്ട ചുള്ളിക്ക് വഴിയൊന്നും പോകണ്ടാ, ആ റൂട്ടൊന്ന് മാറ്റി പിടിച്ചോ. രണ്ടു ദിവസം നിന്റെ പഴയ ലൈനില്ലേ, അവളുടെ കല്യാണ. എന്റെ ഭായ, അത് നമ്മുടെ പഴയ സ്റ്റോക്കാ, അതൊക്കെ വിട്ടിട്ട് നാളെ എത്രയായി? രണ്ട് പിള്ളേരായില്ലേ, ഇനിയെങ്കിലും നന്നാവാൻ നോക്ക്.